ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒക്ടോബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, വാഴ്ത്തുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം തന്നതിനായിട്ട് നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 47:1 പറയുന്നു, സകല ജാതികളുമായുള്ള ഒരേ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. ആമേൻ. 6 പറയുന്നു, ദൈവത്തിന് സ്തുതി പാടുവീൻ, പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ആമേൻ. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ ഉന്നതനായ ദൈവത്തെ സന്തോഷമുള്ള ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെ, ആത്മാർത്ഥതയോടെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന അവസരമായത്. അതുകൊണ്ട് സന്തോഷത്തോടെ കൈകളൊക്കെ അടിച്ച് അല്പസമയം നിങ്ങളുടെ മുറിക്കകത്തോ നിങ്ങളുടെ വാഹനത്തിനകത്തോ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, അവിടെ നിന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അവൻ, അവനെ മഹത്വപ്പെടുത്തുന്നവരെ അവൻ മാനിക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അത് കുടുംബത്തിനകത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഭവനത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ഓഫീസിലിരുന്ന് സ്തുതിക്കുമ്പോൾ അവിടേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങളുടെ ഷോപ്പുകളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ വയലുകളിലൊക്കെ നിങ്ങൾ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവ സാന്നിധ്യം സാഹചര്യങ്ങളെ മാറ്റും. ദൈവ സാന്നിധ്യം മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എവിടെ ഇരിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അല്പസമയം ആ സാഹചര്യങ്ങളെയൊക്കെ മറന്നിട്ട് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താണ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കരം ചലിക്കണമേ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ചില പേപ്പറുകളെ കർത്താവ് നീക്കി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ചില വിഷയങ്ങൾ നീക്കുപോക്കുകൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചിലത് ഒഴിവാക്കി കളയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തന്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അവരുടെ ഉള്ളത്തിൽ വന്ന ആ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പരിഹരിക്കപ്പെടട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പരിഹരിക്കപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കാലിന് 2 വേദന, പ്രത്യേകിച്ച് മുട്ടിൻ്റെ മുകളിൽ അരയ്ക്ക് താഴെ കാലിന് തൊടഭാഗത്ത് വേദനയും കഴപ്പും അനുഭവപ്പെട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആ കാലുകൾ സൗഖ്യമാകട്ടെ, ആ കഴപ്പുകൾ മാറട്ടെ. ദൈവകരം ചലിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, തന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിച്ചല്ലോ, അതിനായിട്ട് നന്ദി. കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതപരമായ തീർപ്പ് കൽപ്പിക്കും. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തീർപ്പ് കൽപ്പിക്കും. ആമീൻ പറഞ്ഞാട്ടെ സ്തോത്രം. അതുപോലെ രോഗമായിട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കാലിൻ്റെ ആ തുടഭാഗത്തുള്ള വേദന കർത്താവ് അത്ഭുതകരമായി എടുത്തു മാറ്റും. നിങ്ങൾക്ക് കർത്താവ് ചെയ്യുന്ന സൗഖ്യങ്ങളെ, അത്ഭുതങ്ങളെ മറ്റുള്ളവരോട് വർണ്ണിക്കാൻ മറന്നുപോകരുത്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. 2, ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ അനേകർക്ക് അനുഗ്രഹമാകുവാൻ നിങ്ങൾ മറ്റുള്ളവർക്കും അയച്ചു കൊടുത്ത് അവരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവരാജ്യത്തിലെ വ്യവസ്ഥകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൻ വി ഫോളോ ദ കിങ്ഡം പ്രിൻസിപ്പിൾസ്, കിങ്ഡം ബ്ലെസ്സിംഗ് വിൽ ഫോളോ അസ്. ഐ മീൻ, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളെ നമ്മൾ പിന്തുടരുമ്പോൾ ദൈവരാജ്യത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മളെ പിൻപറ്റും. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്
പലപ്പോഴും നമ്മൾ പല രീതിയിൽ ഈ ഭാഗം കേട്ടിട്ടുണ്ടെങ്കിലും ഇത് പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിൽ ഓർപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തേ മതിയാകുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഭാഗം, ശ്രദ്ധയോടെ കേട്ടോണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുമാണ്. ഇത് കിങ്ഡം പ്രിൻസിപ്പിൾ ഫോർ ഹീലിംഗ് എന്ന് വേണേൽ നമുക്ക് ഇതിനെ വിളിക്കാം. സൗഖ്യമാകുവാനുള്ള ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ എന്താണ്? ദൈവരാജ്യം വേദപുസ്തകത്തിൽ സൗഖ്യത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുമ്പോൾ ദൈവമക്കളുടെ സൗഖ്യം എങ്ങനെ സംഭവിക്കണം, അല്ലെങ്കിൽ ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഓരോ കാര്യങ്ങളിലും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവമക്കൾ രോഗികളായി തീർന്നാൽ ദൈവമക്കൾക്ക് സൗഖ്യം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന ഭാഗമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ പരിശീലിച്ച് നോക്കണം, നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ആമേൻ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ്. ദൈവമക്കൾ ഭൂരിഭാഗം പേരും മറന്നു പോകുന്നതും ചെയ്യാത്തതുമായ ഒരു കാര്യമാണ്. ഇവിടെ പറയുക, ദൈവമക്കളെ ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ കിങ്ഡത്തിലായിക്കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യവസ്ഥകളുണ്ട്, ഓരോ കാര്യത്തിനും വ്യവസ്ഥകളുണ്ട്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ അനുദിന ജീവിതത്തിൽ ഒക്കെ ഓരോ വ്യവസ്ഥകൾ ദൈവരാജ്യത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങളിൽ, അതായത് യേശു, തന്റെ സഭ ജനിക്കുന്നതിന് മുമ്പ് യേശു രോഗികളെ തൊട്ട് സൗഖ്യമാക്കി, യേശു രോഗികളുടെ മേൽ കൽപ്പിച്ച് സൗഖ്യമാക്കി. പക്ഷെ ദൈവസഭ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം ആണ് ഈ ലേഖനങ്ങൾ വരുന്നത്. ലേഖനങ്ങൾ വരുമ്പോൾ അത് ദൈവരാജ്യത്തിലെ ദൈവമക്കളെ എങ്ങനെ ആയിരിക്കണമെന്നാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങളിൽ, അതായത് യാക്കോബ് പറയുക, ദൈവസഭയോട് പറയുക, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ, നിങ്ങളിൽ ദീനമായി, ഇഫ് എനി സിക്ക് എമംഗ് യു, നിങ്ങളുടെ ഇടയിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ, ഇന്ന രോഗമെന്ന് പറഞ്ഞില്ല, അത് ജലദോഷമാകാം, പനിയാകാം, മുൻമേളോട്ട് ഏത് തരത്തിലുള്ള രോഗവുമാകാം, സ്തോത്രം പറഞ്ഞാട്ട്, നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടക്കുന്നുവെങ്കിൽ, അല്ലായിരുന്നുവെങ്കിൽ അവിടെ രോഗം ഇന്ന രോഗമെന്ന് മെൻഷൻ ചെയ്തേന്. അപ്പൊ യേശു സൗഖ്യമാക്കുമ്പോൾ ചന്ദ്രരോഗിയെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരനായ രോഗിയെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇന്ന രോഗമെന്ന് പറഞ്ഞില്ല. ഏത് രോഗമാണെങ്കിലും ഒരു ദൈവ പൈതലിന് ഏത് രോഗം വന്നാലും കിടക്കുന്നവൻ എന്ത് ചെയ്യണം? സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ആമേൻ. അവർ ആംബുലൻസ് വിളിക്കട്ടെന്നല്ല പറഞ്ഞത്, അവർ ഡോക്ടറെ വിളിക്കട്ടെന്നല്ല പറഞ്ഞത്, അവർ ഏതെങ്കിലും കബോർഡ് തുറന്നിട്ട് പനഡോള് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന ഗുളിക കഴിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അവരോട് പറഞ്ഞത് സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ആംപ്ലിഫൈഡ് വേർഷൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് മൂപ്പൻ എന്ന വാക്ക് സ്പിരിച്വൽ ഗൈഡ്സ്, നിങ്ങളെ ആത്മീകമായി നടത്തുന്നവരെ വിളിക്കണം. നിങ്ങളെ ആര് ആത്മീകമായി ഗൈഡ് ചെയ്യുന്നു, നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് നിങ്ങളെ ആര് ഗൈഡ് ചെയ്തു മുൻപോട്ട് കൊണ്ടുപോകുന്നു, അവരെ വിളിക്കണം. അല്ലാതെ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞില്ല, വൈദ്യനെ വിളിക്കാൻ പറഞ്ഞില്ല, ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ വിളിക്കാൻ പറഞ്ഞില്ല. നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ ഫോൺ പോകേണ്ടത് നിങ്ങളെ ആത്മീകമായി നടത്തുന്നവരിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഈ കിങ്ഡം പ്രിൻസിപ്പിൾ ഇതുവരെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു? നമ്മളൊക്കെ ആദ്യം പോകുന്നത് ആശുപത്രികളിലേക്ക് ഓടുകയാണ്. ഒരു കുഞ്ഞിനൊരു പനി വന്നാൽ ആശുപത്രിയിലേക്ക് ഓടും, നമുക്കൊരു പനി വന്നാൽ ആശുപത്രിയിലേക്ക് ഓടും. ഏത് തരത്തിലുള്ള ദീനമായിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രോഗത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തേടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേദപുസ്തകം ഇവിടെ പറയുന്നു, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡ്സിനെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഇവർ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവർ വന്നിട്ട് ഏത് ആശുപത്രി കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനല്ല അവർ വരുന്നത്, അവർ വന്നിട്ട് കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓ താങ്ക് യു ലോർഡ്. അവർ വന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ എണ്ണ പൂശിയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മൾ വിചാരിക്കും ഈ എണ്ണ പൂശുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടിയാണ് എണ്ണ പൂശുന്നത്, അല്ല, എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് എണ്ണ പൂശുന്നത്. സ്തോത്രം. ആ എണ്ണയെ കാണിക്കുന്നത് ഒരു സൗഖ്യം ആക്കുന്ന ഒരു 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 എണ്ണയാ, അല്ലെങ്കിൽ ഒരു കുഴമ്പ്, ഒരു വിശുദ്ധ എണ്ണ, ഒരു അഭിഷക്തന്റെ എപ്പോഴും ഒരു എണ്ണ സൂക്ഷിച്ചിട്ടുണ്ടാകും, പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടാകും. ആ എണ്ണ കൊണ്ടുവന്ന് പൂശി അവൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് പറയുക, ഇനി അടുത്ത ഭാഗം നിങ്ങൾ കേട്ടോണം, വളരെ ശക്തമാണ്. അങ്ങനെ ചെയ്താൽ എന്താ? എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന അവനെ, ആ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും.
ഇവിടെ നോക്കിയേ, അപ്പം ദൈവസഭയിൽ ദീനമായി കിടന്നാൽ ആരാ എഴുന്നേൽപ്പിക്കുന്നത്? ദൈവമായി എഴുന്നേൽപ്പിക്കുന്നത്. അപ്പം ദൈവസഭയിൽ രോഗി ആരാ സൗഖ്യമാക്കുന്നത്? കർത്താവ് സൗഖ്യമാക്കുന്നത്. ബട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കർത്താവിന് ഇടം കൊടുക്കുന്നില്ല, നമ്മൾ അവസരം കൊടുക്കുന്നില്ല. നമ്മൾ ഉടനെ തന്നെ വൈദ്യനെ വിളിക്കുന്നു, ആശുപത്രികളിലേക്ക് ഓടുന്നു, മരുന്നുകൾ കഴിക്കുന്നു. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ദൈവമക്കൾ സൗഖ്യമാകുവാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളെ ആത്മീയമായി നടത്തുന്നവരെ വിളിക്കേ, അവർ വരട്ടെ, അവർ വന്ന് എണ്ണ പൂശട്ടെ, എന്നിട്ട് പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്നാൽ സവിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, അവൻ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇനി അടുത്തത്, അവൻ ഇൻ കേസ് അവൻ രോഗത്തിന് പല കാരണങ്ങളുണ്ട്, പാപത്താൽ രോഗങ്ങൾ വരുന്നു. കാരണം യേശു ചില രോഗികളെ സൗഖ്യമാക്കുമ്പോൾ പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പാപകാരണമായ രോഗങ്ങളാണെങ്കിൽ പോലും, അല്ല രോഗാത്മാവാണെങ്കിൽ പോലും, അല്ല സാധാരണ മറ്റു രോഗമാണെങ്കിൽ പോലും, ഏത് രോഗമാണെങ്കിലും ദൈവസഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ അത് സൗഖ്യമാകുക തന്നെ ചെയ്യും. അത് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നമുക്ക് നമ്മൾ ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. ഇത് കിങ്ഡം പ്രിൻസിപ്പിളാണ്. ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. രോഗത്തിന്റെ വലുപ്പമല്ല വിഷയം, രോഗത്തിന്റെ പേരല്ല വിഷയം. നിനക്ക് വിശ്വാസമുണ്ടോ ഈ വചനത്തിൽ? ഈ വചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നീ നിന്റെ സഭയിലെ നിന്നെ നയിക്കുന്നവരെ വിളിക്കേ, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു സൗഖ്യമാകുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. അവൻ പറഞ്ഞു അവൻ എഴുന്നേൽക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആമേൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സഭയിലെ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കേ. ആമേൻ. ഓ ആമേൻ. അപ്പൊ ഇനി ഇതിനകത്തൊന്ന് രണ്ട് പോയിന്റുകളൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് സൗഖ്യം നടക്കാൻ ചെയ്യേണ്ടത് നിന്റെ സഭയിലെ മൂപ്പന്മാരെ വേണം വരുത്തുവാൻ. സാധാരണ രീതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? ആദ്യം പോകുന്നത് ഡോക്ടർമാരെക്കാണ്. കണ്ടിട്ട് നടക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ എവിടെയാണ് ഏറ്റവും സൗഖ്യം നടക്കുന്ന കേന്ദ്രം? എവിടെയാണ് ആമേൻ മിറാക്കൾ നടക്കുന്ന? എവിടെയാണ് മാജിക് നടക്കുന്ന? എവിടെയാണ്? അവിടുത്തെ പാസ്റ്ററെ ഫോൺ വിളിക്കുക. നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാർ നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവരെ വിളിക്കാതെ ദൂരെ പോയി വിളിക്കുക. എന്തിനെ? അവർ വന്ന് സൗഖ്യമാകട്ടെ. നോ 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 നോ. ബൈബിള് പറയുന്നു നിന്റെ സഭയിലെ മൂപ്പന്മാരെ വിളിക്കണം, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്നെ ആത്മീകമായി നയിക്കുന്നവരെ വിളിക്കണം, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആ രോഗി സൗഖ്യമാകും. ഇതിന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, ദൈവസഭയുമായിട്ട് നിങ്ങൾക്കൊരു വ്യക്തിബന്ധമുണ്ടാകണം. ദൈവസഭയിലും നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ആമേൻ ആമേൻ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ധൈര്യമായിട്ട് വിളിക്കാൻ കഴിയുകയുള്ളൂ. ആമേൻ. ദേ വിൽ കം ആൻഡ് പ്രേ. അവർ വന്ന് പ്രാർത്ഥിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ രോഗിയായി തീർന്നാൽ, ആമേൻ, ദൈവസഭയിലുള്ള ഒരു വ്യക്തി രോഗിയായാൽ സൗഖ്യമാകാനുള്ള വഴി. അല്ലാതെ മരുന്നല്ല, മരുന്നല്ല. നിങ്ങൾക്കറിയാമോ ആദിമ സഭ, ആമേൻ, നമ്മുടെ കേരളക്കരയിൽ പോലും ആദിമ പെന്തിക്കോസ്തുകാർ മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. ആദിമ പെന്തിക്കോസ്തുകാർ വൈദ്യന്മാരെ കാണാൻ പോകത്തില്ലായിരുന്നു. കാരണം പ്രാർത്ഥിച്ചുള്ള സൗഖ്യമാണ്. എനിക്കറിയാം, പല ടെസ്റ്റിമണികളും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചുള്ള സൗഖ്യമാണ് ഏത് തരത്തിലുള്ള രോഗം. ഇവൻ ആമേൻ പാമ്പ് കടിച്ചാൽ പോലും പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ദൈവശക്തി വ്യാപരിക്കും. അതാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആമേൻ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിലും അവിടെ നമ്മളെ നയിക്കുന്നവരിലും നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അവരെ വിളിക്കുവാൻ നമുക്ക് അവരുമായിട്ടൊരു ഒരു ദൃഢബന്ധം ഉണ്ടാകണം. അവർ വന്ന് പ്രാർത്ഥിക്കണം. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സഭ വലിയ സഭയാണെന്ന് വെച്ചോ, ആമേൻ, പാസ്റ്റർമാർക്കൊക്കെ തിരക്കുള്ള ആമേൻ അല്ലെങ്കിൽ തിരക്കുള്ള പാസ്റ്റർമാരാണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്കൊക്കെ സെല്ലുണ്ടല്ലോ, കെയർ സെല്ലുകൾ ഉണ്ടല്ലോ, കെയർ സെല്ലുകളിലെ ലീഡർമാരെ വരുത്തിയാൽ മതി. നിങ്ങൾക്ക് മുകളിൽ ആരെ ദൈവമാക്കി വെച്ചിരിക്കുന്നു അവരെ വിളിച്ചു വരുത്ത്. അവരോട് പറ എന്റെ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന്. അവർ വന്ന് പ്രാർത്ഥിച്ചാൽ മതി സഹോദര, സൗഖ്യം നടക്കും. അത് രോഗം എന്തെന്ന് എഴുതിയിട്ടില്ല. ദീനമുണ്ടെങ്കിൽ ഏത് ദീനം, ഏത് ദീനമെന്നും പറഞ്ഞിട്ടില്ല, ഇന്ന ദീനമെന്ന് പറഞ്ഞില്ല. ഇഫ് ഈസ് എനി സിക്ക് എമംഗ് യു, നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ പെട്ടെന്ന് മൂപ്പന്മാരെ വരുത്തണം, എണ്ണ പൂശി പ്രാർത്ഥിക്കണം, കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുമെന്നാണ് പറഞ്ഞ്. അവ കിടക്കുന്ന രോഗിയായിരിക്കാം, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഏത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ, രോഗം മെൻഷൻ ചെയ്യുന്നില്ല, ഏത് തരത്തിലുള്ള വിഷയമായിക്കോട്ടെ, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കിങ്ഡം പ്രിൻസിപ്പിൾ എത്ര പേര് ഫോളോ ചെയ്യാൻ തയ്യാറാകും? ഇന്ന് തൊട്ട് നിങ്ങളിത് ഫോളോ ചെയ്യും. ആമേൻ. അത്ഭുതകരമായ വിടുതലുകൾ നിങ്ങൾ ജീവിതത്തിൽ കാണാൻ പോവുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കാണാൻ പോവുക. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ചിന്തിക്കാൻ ഡോക്ടറിനെ കുറിച്ച്. ആദ്യം വേദപുസ്തകം പറഞ്ഞ കാര്യം നീ ചെയ്യേ. നിന്റെ കുഞ്ഞിന് അസ്വസ്ഥത വരുമ്പോൾ ആദ്യം വേദപുസ്തകം പറഞ്ഞത് നീ ചെയ്യേ. ആമേൻ. നിന്റെ വീട്ടിൽ ഒരാൾക്ക് രോഗം വരുമ്പോൾ ആദ്യം വേദപുസ്തകം പറഞ്ഞത് നീ ചെയ്യേ. അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം.
അമേൻ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. അമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് വിശ്വാസമുണ്ട്, ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കും. അത് വൈദ്യനാലല്ല, മരുന്നിനാലല്ല, ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ് പഠിപ്പിച്ചത്. ഈ വ്യവസ്ഥ പ്രകാരം ഫോളോ ചെയ്തു, അത്ഭുത സൗഖ്യം ഉണ്ടാകും. ഇതെല്ലാ ദിവസവും ഒന്ന് കേട്ടേക്കണം, എല്ലാ ആഴ്ചയും ഒന്ന് കേട്ടേക്കണം. അമേൻ. എങ്കിൽ മാത്രമേ നിങ്ങൾ മറക്കാതെ ചെയ്യുകയുള്ളൂ. ഒരിക്കലും ഒരു രോഗം വരുമ്പോൾ വേദപുസ്തകം പറഞ്ഞ് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞില്ല, വൈദ്യനെ വിളിക്കാൻ പറയുന്നില്ല. ഏതോ ദിവസം പറഞ്ഞ് ആദ്യം നിന്റെ സഭയിലെ മൂപ്പന്മാരെ വരുത്തണം, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എന്നാൽ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. യെസ്, ബിലീവ് ഇറ്റ്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതുകൊണ്ട് ദിസ് ഈസ് ദ കിങ്ഡം പ്രിൻസിപ്പിൾ ഫോർ ഹീലിംഗ്. സൗഖ്യമാകാനുള്ള ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ ഇതാണ്. ഫോളോ ചെയ്യുക, നിങ്ങൾ സൗഖ്യം കണ്ട് സന്തോഷിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.